പറഞ്ഞത് പരിതാപകരമാണ്. പ്രതിപക്ഷത്തിന്റെ പല ഈ ദുരന്ത മുഖത്തെ അടക്കം പല വിമർശനങ്ങളും കാടടച്ച് വെടിവെക്കുകയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് മുഖ്യമന്ത്രിയോട്? ഞങ്ങൾ വളരെ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് പറയണത്. ഒന്നാമത്തെ ഈ രണ്ടാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്നതോടുകൂടി ഒരു തരത്തിലുള്ള ഈ സ്തുതിഗീതം പാടി ചുറ്റും നടക്കുന്ന ആളുകളുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു തെറ്റുപോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു വിമർശനമായിട്ടല്ലല്ലോ ഉന്നയിച്ചത്. നമ്മുടെ സിസ്റ്റം മെച്ചപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. അതായത് ഈ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പരാജയമാണെന്നാണ് പറഞ്ഞത്. അതിന് വ്യക്തമായ തെളിവുകളും പറഞ്ഞു. ഈ ന്യൂനമർദ്ദം അറബിക്കടലിൽ രൂപം കൊണ്ട സമയത്ത് അത് തെക്ക് പടിഞ്ഞാറേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. അത് കേരളമാണ് തെക്ക് പടിഞ്ഞാറേ ദിശയിലുള്ള ടാർഗറ്റ് എന്ന് നാസയുടെ ഇതിലുണ്ടായിരുന്നു, ദേശീയ തലത്തിലുള്ള സംവിധാനത്തിലുണ്ടായിരുന്നു. 12-ാം തീയതി ഒക്ടോബർ 12-ാം തീയതി ഇറക്കിയ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ IMD മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇത് അതിതീവ്രമായ മഴ. ഇതെല്ലാം ഈ മെട്രോളജി വിഭാഗമുണ്ട് നമ്മുടെ അതോറിറ്റി കീഴിൽ. അവർക്ക് എന്താ ജോലി? അവരിതെല്ലാം ചോദിച്ച് എവിടെയാണ് ഇതിന്റെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ടത്, എവിടെയാണ് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിക്കേണ്ടത് എന്ന് പറയണമായിരുന്നു. എപ്പോഴാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്? ഇത് പോയി ഇടുക്കിയിലും കോട്ടയം ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് 1 മണിക്കാണ് ചെയ്ത്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, ഞങ്ങൾ 2018 ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായ ഒരു പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളായ ഞങ്ങളൊക്കെ അന്ന് മുതലേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെയൊക്കെ നിയോജകമണ്ഡലത്തിലെ ഒരു വെള്ളം 1 അടി പൊങ്ങിയാൽ എവിടെയാണ് അപകടം ഉണ്ടാകുന്നത്, 2 അടി പൊങ്ങിയാൽ എവിടെയാ അപകടം ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുകയാണ് വിവിധ ഏജൻസികളെ കൊണ്ട്. സർക്കാരിനെ കൊണ്ടല്ല, സർക്കാരൊന്നും ചെയ്തിട്ടില്ല. 3 കൊല്ലമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഫ്ലഡ് സോൺ പോലും നിശ്ചയിച്ചിട്ടില്ല കേരളത്തിൽ. 1 അടി ഇപ്പൊ പമ്പയാണെങ്കിലും മീനച്ചിലാറിലാണെങ്കിലും പെരിയാറിലാണെങ്കിലും ഭാരതപ്പുഴയിലാണെങ്കിലും എവിടെയാണെങ്കിലും വെള്ളം 1 അടി പൊങ്ങിയാൽ ഏതെല്ലാം സ്ഥലത്തിൽ വെള്ളം കയറും എന്ന് സർക്കാർ പഠിക്കണ്ടേ? 2018 മഹാദുരന്തത്തിന് ശേഷം എന്തു പഠനം നടത്തി? ഈ മുഖ്യമന്ത്രിയല്ലേ റൂം 4 റിവർ എന്ന് ഒച്ചയിൽ പറഞ്ഞത്? നെതർലാൻഡ്സിൽ പോയി തിരിച്ചു വന്നിട്ട് ആ റൂം 4 റിവർ എന്ന് പറഞ്ഞതല്ലാതെ ഈ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തെ ഒഴുകിപ്പോകുന്നതിനും അത് കെട്ടിക്കിടക്കാതിരിക്കുന്നതിനും പ്രളയം ഒഴിവാക്കുന്നതിനും ഈ പ്രളയം ഉണ്ടായാൽ അതിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിച്ചു? അതാണ് മുഖ്യമന്ത്രി പറയേണ്ടത്. അതല്ലേ ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. വാർണിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണം ആദ്യമായിട്ടാണ് പറയുന്നത്. 3 ഞാൻ തന്നെ 4 ഉന്നയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട്. അതിലെല്ലാം ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു നിയമസഭയ്ക്കകത്തും പുറത്തും കേരളത്തിലെ വാർണിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണം. ഇപ്പൊ ഗുജറാത്ത് വാൺ ചെയ്തല്ലോ ഈ സമയത്ത്, ഇതിന് തൊട്ട് മുമ്പ്. അങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അവരുടെ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തിയിട്ട് 2018, 2019, 2020 ഇപ്പോൾ 2021 നാലാമത്തെ വർഷം തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് അപരിചിതമായ തരത്തിൽ വരുമ്പോൾ നമ്മുടെ സിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യണം എന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞ പിന്നെ ഞങ്ങളുടെ ജോലി എന്താ വേറെ? അതാണ് പരിതാപം. അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഇഷ്ടമല്ല. വിമർശിക്കുന്നത് ഒട്ടും സഹിക്കില്ല. വിമർശിച്ച രാജ്യദ്രോഹിയാണെന്ന് പറയും, ദേശദ്രോഹിയാണെന്ന് പറയും. മോഡിയുടെ അതേ സ്റ്റൈലാണ്, മനസ്സിലായില്ലേ? അതേ രീതിയാണ്. അതൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട്, പ്രതിപക്ഷത്തിനൊരു ധർമ്മമുണ്ട്. അധർമ്മം ഞാൻ ചോദിക്കട്ടെ, ഈ രാവിലെ 10 മണിക്ക് ഈ കൊക്കയാറിലെ ഈ മലയിടിച്ചിലുണ്ടായി, രാവിലെ 10 മണിക്കാണ്, അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയ? പിറ്റേ ദിവസം രാവിലെയാണ് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത്. ജനപ്രതിനിധികൾ അവിടെ എത്തിയിട്ട് പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ രക്ഷാപ്രവർത്തനത്തിലുള്ള ടീമോ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് സർക്കാരിനെ കൊണ്ട് എന്താവശ്യം? നാട്ടുകാരിത് രക്ഷാപ്രവർത്തനം നടത്തിക്കോളും, സർക്കാരിനെ കൊണ്ട് എന്താ കാര്യം? എന്ത് അതിനൊന്നും അറിയില്ലല്ലോ. അതേ, അതൊന്നും മറുപടി പറയത്തില്ല. ഒരു ചോദ്യമാണ്, ഞാനത് അവിടെ വെച്ച് ചോദിച്ചില്ല. കാരണം മര്യാദ അവിടെ പോയി ദുരന്ത സ്ഥലത്ത് പോയിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആളുകൾ വന്ന് നമ്മളോട് പറയല്ലേ. അപ്പൊ ഞാനിത് 10 പേരോട് ചോദിച്ചു, വന്നില്ലേ? നമുക്ക് വിശ്വസിക്കാൻ 6-7 പേര്, 5 കുഞ്ഞുങ്ങളടക്കം ഭൂമിക്കടിയിൽ കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇരുന്നത് ഏണ്ട് 21 മണിക്കൂറിന് ശേഷമാണ്. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് 7:30 ചെല്ലുന്നത്, അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എന്താണ് സർക്കാർ, എന്ത് ദുരന്ത നിവാരണ സംവിധാനമാണ് സംസ്ഥാനത്തുള്ളത്? എന്ത് രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനമാണ് സംസ്ഥാനത്തുള്ളത്? എന്നിട്ട് ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പ്രതിപക്ഷത്തെ വിമർശിച്ചു. ഞങ്ങളത് ഏറ്റുവാങ്ങിക്കോളാം, പക്ഷെ ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം.